നമ്മളിന്നിപ്പം നിൽക്കുന്നത് ഒരു പറമ്പിലാണ് കേട്ടോ. അപ്പം എന്തിനാ എനിക്കിവിടെ കാര്യം എന്ന് ഞാൻ മാസ്കൂരി സംസാരിക്കട്ടായിരുന്നു. അപ്പോൾ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലാണ്. അപ്പോൾ ഈ പറമ്പ് എന്ന് പറയുമ്പോൾ ആദ്യം പുല്ലും ചെളിയും മണ്ണെന്ന് പറഞ്ഞ സംഭവം തീരെ കാണണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംഭവമായിരുന്നു ഈ ഒരു പറമ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഓളരിക്കാർക്ക്, ഓളരിയിലാണ് കേട്ടോ ഈ ഒരു പറമ്പ് എന്ന് പറയുന്നത്, ഓളരിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോൾ മണ്ണിൻ്റെ ഒരു അംശം കണ്ടു. അപ്പോൾ ഇത് ആരാ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ചെയ്യുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് പ്ലാൻ ചെയ്ത ഓണറിനോട് തന്നെ സംസാരിച്ച് നോക്കാം എന്താന്നുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ ചേട്ടനാണ് ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നത്? ഞങ്ങളിവിടെ കുട്ടികൾ ഈ പാടത്ത് കളിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഈ പാടത്താണ് കളിച്ചു വളർന്നത്. ഒളരിപ്പാടം ഇതിൻ്റെ അടുത്താണ്, തൊട്ടടുത്താണ്. ഇതല്ല ഒരു പാടമാണ്, പാടം സെറ്റ് ചെയ്തിപ്പോ ഒരു മണ്ണിന്റെ ലെവലായിട്ട് ഇപ്പൊ വന്നക്കാണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ പാടത്ത് കളിക്കുമ്പോ മഴ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കളിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു 5 വർഷമായിട്ട് പുറത്ത് പോയിട്ട് കളിക്കും. ഈ മഴ സീസൺ ഫുള്ള് പുറത്ത്. ഞങ്ങൾക്ക് അയ്യന്തോൾ ടർഫുണ്ട്, ശോഭ സിറ്റിയിലുണ്ട്. അവിടെയൊക്കെ പോയി കളിച്ച് ആഴ്ചയിലൊരിക്കെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കളിക്കുക. അപ്പോൾ കുട്ടികൾ എല്ലാവരും പറഞ്ഞ് ഒരു പ്ലാൻ പറഞ്ഞു വന്ന്, ഞങ്ങൾക്ക് ഇത് ഒരു വലിയൊരു ഗ്രൗണ്ടിനുള്ള സ്ഥലമില്ല, എന്നാലും നമ്മൾ ഒരു ചെറിയ ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ചെയ്യാന്ന് പ്ലാൻ ചെയ്ത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞെടുക്കണ പറഞ്ഞ ഇവിടെ കൃഷി ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പുല്ല് മാത്രം ചെളി മാത്രം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ചേട്ടന് അടിപൊളി ഫുട്ബോൾ പ്ലെയറാണ്, അതിൽ കൂടെ ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ പിള്ളേരെല്ലാവരും. അത് എൻ്റെ വീടിൻ്റെ അടുത്താണ് ചേട്ടൻ്റെ വീട്. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് പരിചയം കൂടിയുണ്ട്. അടിപൊളി പ്ലെയറാണ്. പിന്നെ ഞങ്ങളുടെ ഓളരി, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഈ ചുറ്റുവട്ടത്ത് കുറേ ചുടിച്ചുടുക്കന്മാരുള്ള പിള്ളേരുകളുണ്ട്. ഞങ്ങൾ 10-30 പേരുടെ ഒരു ക്ലബ്ബാണ്. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ ഇപ്പോൾ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായവും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം കൂടിയാണ്. ഞങ്ങൾ പകലില്ലാണ്. എൻ്റെ മോനും ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ ചേട്ടൻ ഇവരെല്ലാവരും കൂടിയിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ ഇതിൽ കേട്ടില്ലേ? ഞങ്ങൾ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് കൂടെ ചെയ്യുന്നുണ്ട്. വനിതകൾക്ക് ഒരു ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവല്, അതായത് ഒരു 8 ഇയേഴ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് കോച്ചിങ് കാര്യങ്ങൾ, ഞങ്ങൾക്ക് കോച്ചിങ് കാര്യങ്ങൾ ചെയ്തിരുന്നത് ഞങ്ങൾ സെൻട്രൽ ഓഫീസ് കോളേജ് ഗ്രൗണ്ടിലാണ്. മിസ്റ്റർ അശോക് കുമാറാണ് ഇന്ത്യൻ പ്ലെയറാണ് ഞങ്ങളുടെ ഹെഡ് കോച്ച്. ആളുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫ്രീ ആയിട്ട് ആ കുട്ടികൾക്കുള്ള കോച്ചിങ് ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ ആ അശോക് സാറിൻ്റെ കുട്ടികൾക്ക്, കോച്ചിങ് കുട്ടികൾക്ക് ഞങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ടാണ്. അതൊരു പ്ലസ് എന്താ പറയുക, ഗ്രേറ്റ് ന്യൂസ് ആണ്. ഫ്രീ കോച്ചിങ് അശോക് സാറിൻ്റെ പിള്ളേർക്ക് മാത്രം. ഗ്രൗണ്ട് ശരിക്കും ഫുൾ റെഡി ആവണമെന്നില്ല, അതിന് മുപ്പാടെ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫുട്ബോൾ പിടിച്ചിട്ടാ നിൽക്കണം. ഇങ്ങോട്ട് അയ്യോ, കളി തുടങ്ങിയിട്ടുണ്ട്. ഇത് കൃഷ്ണകുമാർ സാറിന്റെ മോനാണ്, പേര് നിഖിൽ. മഴക്കാലത്ത് ഞങ്ങൾക്ക് കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മുതലാണ്. ഇതിപ്പൊ രാവും പകലും ഇല്ലാണ്ടാണ് കേട്ടോ ഈ ഒരു പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാത്രി, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ വീടിന്റെ അടുത്താണ് ഈ ഒരു ഗ്രൗണ്ട് എന്ന്. രാത്രി 12 മണിയായാലും ഇവിടെ ഈ ശബ്ദങ്ങൾ കേട്ടോണ്ടിരിക്കും. പിന്നെ എന്താ ഫുട്ബോൾ പിടിച്ചിങ്ങനെ ഇരിക്കാണ്. ഫുൾ ടൈം കളി തന്നെ. പഠിത്തമൊന്നുമില്ലേ? എന്തിനാ പഠിത്തത്തിന്റെ കാര്യം ചോദിക്കണം? ഫുട്ബോളിന്റെ കാര്യം മാത്രം ചോദിച്ചാ, ഫുട്ബോളിന്റെ കാര്യം മാത്രം ചോദിച്ചാൽ മതി എന്ന് പറയണ. അപ്പൊ ഇപ്പൊ നമുക്ക് ഗ്രൗണ്ടില് മണ്ണ് മാത്രം ഉള്ളു, എന്നിട്ടും ഫുട്ബോൾ പിടിച്ചിട്ട് ഇവിടെ കളി തന്നെയാണ്. അവർക്ക് ഫുൾ കംപ്ലീറ്റ് ആവണമെന്നില്ല, എന്നാലും നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് കളി. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമുക്ക് വഴി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ കുറച്ച് നാളായിട്ട് ഇപ്പൊ മണ്ണും അതുപോലെ തന്നെ ഇനി എന്തോ ഇതിന്റെ പരിപാടികള്, പിന്നെ പിന്നൊരു ലെവലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാറ്റ് വിരിക്കും. അപ്പൊ ഓരോന്നോരോന്ന് ലെവലായിട്ട് ഞാൻ കാണിച്ചു തരാം.
Yeah.